ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സ്വീഡനിലെ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിനായിട്ട് പോവുകയാണ്. ശരിക്കും പറയാൻ നമ്മുടെ സ്വീഡനിൽ നമുക്ക് വിൻ്റർ സമയത്തൊക്കെ പിടിച്ചിരിക്കണമെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്തേ പറ്റൂ. അപ്പം ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരെയാണ് നമ്മൾ ഒരു ടൂർണമെൻറ്റിനായിട്ട് പോകുന്നത്. അതിൻ്റെ കാഴ്ചകളും ആ ഒരു ഗെയിമൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതെ, ഇന്ന് നമ്മൾ വണ്ടി എടുക്കുന്നില്ല, നമ്മുടെ വണ്ടിക്ക് റെസ്റ്റാണ്. കൗശിക്കാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ 4 പേരാണ് കേട്ടോ പോകുന്നത്. ദീപക് ജി, തുമാ ചായ. അപ്പം കൗശിക്കാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ സിംഗിൾസ് ഓൾറെഡി കളിച്ചു, അതിൽ കൗശിക്ക് സെക്കൻഡ് പ്ലേസ് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഡബിൾസാണ് കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഡബിൾസിലാണ് ഞങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ. സ്വീഡനിൽ ഇപ്പോൾ വിൻ്റർ ഒക്കെ കഴിഞ്ഞിട്ട് സ്പ്രിംഗിലേക്ക് കിടക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 5 ഡിഗ്രി 6 ഡിഗ്രി ഒക്കെയാണ്. ഒക്കെ ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്പോർട്സ് അറീന, ടെലിബോക്സ് ഹാൾ എന്നാണ് പേര്. ഇത് ബാഡ്മിൻ്റൺ വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലായിട്ടുള്ളതാണ് സംഭവം. ഇതാണ് കേട്ടോ സ്ഥലം. ഇവിടെ അവർ ടൂർണമെൻറ്റ് നടക്കുന്നത് പ്രമാണിച്ചൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതല്ലേ, ഓക്കെ. രാവിലെ തന്നെ ഒത്തിരി മാച്ചസൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് സ്പെഷ്യലായിട്ട് ഡബിൾസ് മാച്ചസാണ് നടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഫുള്ളൊരു ഓവർവ്യൂ കാണിക്കാം കേട്ടോ. 1, 2, 3, 4, 5 കോർട്ടുണ്ട്. പിന്നെ കാണാനായിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ ചെറിയ റെസ്റ്റോറൻറ്റും പിന്നെ ഇതുപോലെ ഷട്ടിൽ ബാറ്റൊക്കെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു പുള്ളിക്കാരനിവിടെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കളിക്കടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മുടെ മാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മാച്ച് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ ഡബിൾസ് കാറ്റഗറിയിൽ അധികം ടീംസ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ക്വാർട്ടർ ഫൈനലിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ എതിരാളികളായിട്ട് കിട്ടിയിരിക്കുന്നത് 2 പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എബോവ് 60 അല്ലെങ്കിൽ ബിറ്റ്വീൻ 55 to 60 ഒക്കെ ആണെന്ന് തോന്നുന്നു അവരുടെ പ്രായം. അപ്പം നമ്മൾ വിചാരിച്ച അത്ര എളുപ്പമല്ലായിരുന്നു. അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയുള്ള പ്ലെയേഴ്സാണ്. ആദ്യ സെറ്റിൽ ഒരു 5 പോയിൻറ്റിന് ശേഷം അവർ തന്നെയാണ് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ തലേദിവസത്തെ സിംഗിൾസ് മാച്ചിൻ്റെ ടയർഡ്നെസ്സും ഒക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റും നമ്മുടെ ഗെയിമൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഏകദേശം 6 ഗെയിംസ് കളിച്ചിട്ടുണ്ട്. ഏകദേശം 12 മണിക്കൂർ നമ്മളിവിടെ ഉണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് വന്നിട്ട് വൈകുന്നേരം രാത്രി 8 മണിക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടയർഡ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലുള്ള പ്രായമായിട്ടുള്ള പ്ലെയേഴ്സ് നമ്മുടെ ക്ലബിലും കളിക്കുന്നുണ്ട്. അവർ ഏകദേശം 40-45 വർഷമായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർക്കെപ്പോഴും ഗുണം ചെയ്യാറുണ്ട്. കൂടുതലും പ്ലേസ്മെൻസും ഡ്രോപ്പ് ഷോട്ടും ഒക്കെയാണ് അവർ കളിക്കുന്നത്. അപ്പം അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് അവർക്ക്. ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കുന്ന പല പ്ലെയേഴ്സിൻ്റെയും ഗെയിം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ പല കാറ്റഗറിയിലുള്ളവരാണ്. ABC എലൈറ്റ് എന്ന് പറഞ്ഞ് പല കാറ്റഗറിയിൽ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്, സി കാറ്റഗറിയാണ് കേട്ടോ. അതിലാണ് നമ്മൾ ഈ മത്സരിക്കുന്നത്. എലൈറ്റിലൊക്കെ മത്സരിക്കുന്ന പ്ലെയേഴ്സ് സ്വീഡനിൽ തന്നെ നമ്പർ ടോപ്പ് 10 റാങ്കിങ്ങിലുള്ള കളിക്കാരാണ്. അവരുമായിട്ടൊക്കെയാണ് അവർ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ഗെയിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. Thank you.
försöka Oskar eller Martin som siffrorvändare till IRT. ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാച്ച് തന്നെ ഔട്ടായി വെളിയിൽ പോവാണ് ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് 12 മണിക്കൂർ സിംഗിൾസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടയർനെസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ വെളിയിൽ പോയിട്ടോ ബ്ലോക്ക് ഇപ്പോൾ കംപ്ലീറ്റ് കണ്ണായിയേ ഹെ ഹാർ ഗയാ ജീത് ഗയാ ഉസ്മേ കുച്ച് ഹെനാ ദീപക് ജി യെസ് അഭി ഹം ലോക്ക് യഹാ പേ കുച്ച് ഇന്ത്യൻ ഷോപ്സ് ഹെ ഉധർ ജാക്കേ അയ്യോ ഞാൻ ഹിന്ദിയാ പറയുന്നത് അപ്പൊ നമ്മള് ഇന്ത്യൻ ഷോപ്പിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുന്ന കേട്ടോ ഓക്കെ അപ്പൊ അതേ നമ്മള് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ താങ്ക് യു